ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 ജൂൺ മാസം 4-ാം തീയതി വെള്ളിയാഴ്ച ദിവസമാണ്. വളരെ പ്രധാനപ്പെട്ട 4 അറിയിപ്പുകളാണ് നിങ്ങൾ നാളെ മുതൽ അറിഞ്ഞിരിക്കേണ്ടത്. സ്ത്രീകൾക്ക് 5000 രൂപ വരെ ഒരു ലോൺ സഹായമായി ലഭിക്കുന്ന പദ്ധതിയെ കുറിച്ചും, വീടില്ലാത്തവർക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന പുതിയ അറിയിപ്പുകളുമൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. കൂടാതെ തന്നെ ലോക്ക്ഡൌണുമായി സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അപ്ഡേഷൻസും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഒരു ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നമുക്ക് എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻ വീഡിയോസും ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആ ചാനലിലും നമ്മൾ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇൻഫർമേഷൻസ് വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളെല്ലാവരും തന്നെ ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനകത്ത് വരുന്ന വീഡിയോസൊക്കെ കാണുക. വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് കാലവർഷം ഔദ്യോഗികമായി നാളെ തന്നെ എത്തും. അതിശക്തമായിട്ടുള്ള മഴയും അതുപോലെ തന്നെ കാറ്റും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുതന്നെയായാലും പുറത്തിറങ്ങുന്ന സന്ദർഭങ്ങളിലൊക്കെ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ അറിയിപ്പാണിത്. രണ്ടാമത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് വേണ്ടി ലാപ്ടോപ്പിന്റെ പദ്ധതി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിരുന്നു. അതിന്റെ പദ്ധതി പ്രകാരമുള്ള ലാപ്ടോപ്പ് വിതരണം ആരംഭിക്കുകയാണ്. ജൂലൈ മാസത്തോടുകൂടി ഇതിന്റെ വിതരണം ആരംഭിക്കും എന്നാണ് നമുക്കിപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. KSFE ചിട്ടികൾ മുഖേനയാണ് ഈ ഒരു ലാപ്ടോപ്പ് നമുക്ക് ലഭ്യമാകുക. ഏകദേശം 4199 ലാപ്ടോപ്പുകൾ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ 54,000 അപേക്ഷകളാണ് ഇതിനുവേണ്ടി ഔദ്യോഗികമായിട്ട് ലഭിച്ചിരിക്കുന്നത്. എന്തുതന്നെയായാലും ഈ ഒരു ലാപ്ടോപ്പുകളെല്ലാം തന്നെ അടുത്ത മാസത്തോടുകൂടി വിതരണം ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, അപേക്ഷ വെച്ചിട്ടുള്ള ആളുകൾ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അറിയിപ്പുകൾ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത്, വീടില്ലാത്ത ആളുകൾക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ ഏകദേശം 500,000 വീടുകൾ വെച്ച് നൽകുമെന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തെ തുടർന്നുള്ള ചർച്ചയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ കാര്യം ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു വർഷം തന്നെ ഏകദേശം 1.5 ലക്ഷം ആളുകൾക്ക് വീട് വെച്ച് നൽകുവാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമൊക്കെ ആയിരിക്കും ഇത് സംബന്ധിച്ചുള്ള വീടുകൾ വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ വീടുകൾ പണിയുവാനുള്ള പണം അനുവദിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് ഏകദേശം 5000 രൂപ വരെ ലോണായി കിട്ടുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ്. പദ്ധതി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ബാങ്ക് അക്കൗണ്ടാണ്, ജൻധൻ അക്കൗണ്ട്. ഇത് വളരെയധികം ആളുകൾ ചോദിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഒന്ന് എടുത്തു പറയുവാൻ കാരണം. ബാങ്ക് അക്കൗണ്ടുകൾ സ്വന്തമായിട്ടില്ലാത്ത ആളുകൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് എങ്കിലും വേണം എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ ജൻധൻ യോജന ബാങ്ക് അക്കൗണ്ട്. ഈ അക്കൗണ്ട് എടുക്കുന്ന സ്ത്രീകൾക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരിക്കും ഇത്. ഈ അക്കൗണ്ട് പ്രകാരം 5000 രൂപ ഓവർഡ്രാഫ്റ്റ് ലഭിക്കും. ഈ അക്കൗണ്ട് എടുത്ത് നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ ഒരു തുക നിങ്ങൾക്ക് ബാങ്കുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നതാണ്. ഇത് നിങ്ങൾ ഘട്ടം ഘട്ടമായി തിരിച്ചടച്ചാൽ മതിയാവും. മാത്രമല്ല, 130,000 രൂപയുടെ വരെ ഇൻഷുറൻസ് പരിരക്ഷയും ഈ ഒരു അക്കൗണ്ട് എടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ലഭ്യമാവുകയാണ്. മനസ്സിലാക്കുക, എല്ലാവർക്കും ഈ തുക കിട്ടില്ല. ജൻധൻ യോജന അക്കൗണ്ട് എടുത്തിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. പുതിയതായിട്ട് ജൻധൻ അക്കൗണ്ട് എടുക്കുന്ന ആളുകൾക്കും ഈ ഒരു 5000 രൂപ മുതൽ 10,000 രൂപ വരെ ലോണായിട്ടൊക്കെ ലഭിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പല ജില്ലകളിലും ഇപ്പോൾ തുടരുകയാണ്. കാരണം ഇപ്പോൾ ലോക്ക്ഡൌണിന്റെ ഇളവ് വന്നതിനനുസരിച്ച് വളരെയധികം ആളുകൾ അനാവശ്യമായിട്ട് യാത്ര ചെയ്യുകയും അതുപോലെ തന്നെ മാസ്കുകൾ ധരിക്കാതെയും ഒക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് കർശനമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ 9-ാം തീയതിക്ക് ശേഷവും ലോക്ക്ഡൌൺ ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും അതുപോലെ തന്നെ വ്യാപനവും കുറയുന്നുണ്ട് എങ്കിലും മരണനിരക്ക് വളരെ ഉയർന്ന രീതിയിൽ നിൽക്കുന്നതുകൊണ്ടാണിത്. ജൂൺ മാസം 30-ാം തീയതി വരെയൊക്കെ കോവിഡിന്റെ ഈ ഒരു നിയന്ത്രണങ്ങൾ വേണമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇവയെല്ലാം. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ഞാൻ പറയുവാൻ വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നാളെ വൈകുന്നേരം നാളത്തെ ഡെയിലി അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ ഷാൻ സൈനിങ് ഓഫ്.